ഹായ് സ്റ്റുഡൻറ്റ്സ് വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കാണ് ടീം നോംസിനെ കുറിച്ച് പറയുന്നത് എന്താണ് ടീം നോമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു റിലേഷൻഷിപ്പ് അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ടീം മെമ്പേഴ്സ് റിഗാർഡിംഗ് ദ വേ ദേ ഓപ്പറേറ്റ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ ഡീൽ വിത്ത് കോൺഫ്ലിക്റ്റ് ആൻഡ് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് എവറി വൺ ടീമിന് ഒരു ടീം ഫോം ചെയ്യുമ്പോൾ ആ ടീമിൻ്റെ ഉള്ളിലുള്ള നിയമങ്ങളെയാണ് ടീം നോംസ് എന്ന് പറയുന്നത് പരസ്പരം ഒരാളും മറ്റൊരാളും തമ്മിലുള്ള ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെ വേണം എന്നുള്ളൊരു ആണ് ടീം നോം എന്ന് പറയുന്നത് അതായത് ഒരു മെമ്പറും മറ്റുള്ള മെമ്പേഴ്സിനോട് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യേണ്ടത് ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യം എങ്ങനെയാണ് അവർക്ക് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെ ഡീൽ ചെയ്യണം ഓരോരുത്തരിൽ നിന്നും നമ്മുടെ ടീമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ക്ലിയറായി പറയുന്ന ഒരു അഗ്രിമെൻറ്റിനെയാണ് ടീം നോംസ് എന്ന് പറയുന്നത് ഇങ്ങനെയുണ്ടെങ്കിൽ മാത്രമാണ് ഒരു പോസിറ്റീവ് ബിഹേവിയർ അവർക്ക് പ്രൊമോട്ട് ചെയ്യാനും നെഗറ്റീവ് ബിഹേവിയറിനെ ഡിസ്കറേജ് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ അപ്പോൾ ഇതിനെയാണ് ടീം നോംസ് എന്ന് പറയുന്നത് ഇനി ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട് ക്യാൻ മേക്ക് എ ടീം മോർ ഹൈ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ആക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഇവിടെ പറയുന്നുണ്ട് ഒന്ന് അഡ്വാൻസ്ഡ് അജണ്ട എപ്പോഴും ഒരു പെർഫോമൻസ് ഓറേറ്റ ടീമാണെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അവരുടെ സമയം വേസ്റ്റ് ചെയ്യാതെ അവരുടെ മീറ്റിങ്ങുകൾ എല്ലാ ദിവസവും കൂടി പോയിന്റ്ലെസ് ആവാതിരിക്കാൻ വേണ്ടി കമ്പനി പോളിസി റിക്വയർ ചെയ്യുന്ന മീറ്റിങ്ങുകൾ കൂടുക കൃത്യമായിട്ട് മുൻകൂട്ടി അജണ്ട എന്താന്നുള്ളത് ഫിക്സ് ചെയ്ത് വെക്കുക മീറ്റിംഗ് ഹെൽഡ് ഇന്ന് അഡ്വാൻസ്ഡ് അജൻഡ റൂൾ പ്രകാരവും ആൻഡ് ബിക്കോസ് ദ ടീം മെമ്പർ റിയലി വോണ്ടഡ് ടു ഡിസ്കസ് സം ഇഷ്യൂസ് വിത്ത് ടീം മെയ്റ്റ്സ് ടീം മെയ്റ്റ്സുമായിട്ട് അവരുടെ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഒട്ടും സമയം കളയാതെ ആ ഒരു മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ടിപ്പാണ് അഡ്വാൻസ്ഡ് അജണ്ട വേണമെന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് റിപ്പോർട്ട്സ് ആൻഡ് പ്രസൻറ്റേഷൻസ് ചെയ്യുന്നതും മീറ്റിംഗ് മുന്നേ ഇതെല്ലാം മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ടു പിസ റൂൾ പണ്ട് റൂൾ ഉണ്ട് വണ്ടർഫുൾ ടീം നോം വിച്ച് വാസ് ഫേമസ് ബൈ ഫൗണ്ടർ ആമസോൺ ജെഫ് ബസോസിൻ്റെ ആണത് അതായത് ഈ റൂൾ എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് ടീം നോന്നാണ് ലോകോ ഇസ് ദ അറ്റൻഡൻസ് ഓഫ് എനി മീറ്റിംഗ്സ് ടു ബി ബെയർ മിനിമം ഓഫ് പീപ്പിൾ ഹു ക്യാൻ ഫെഡ് ബൈ ടു പിസാസ് അതായത് ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ എത്രത്തോളം ഉണ്ട് അത് ഇഫക്റ്റീവായി എങ്ങനെ പോവാം വേണ്ട അറ്റൻഡൻസ് ഈസ് സോ ലിറ്റിൽ ഇതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കുറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇല്ലാതെ വരെ ഡിസ്കഷൻ മേ ബി മോർ ഇൻവോൾവ് ക്യാൻ ബി മോർ ഇൻവോൾവ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ഇത് ചെയ്യാൻ പറ്റും എവറി വൺ ക്യാൻ ഹാവ് ദെയർ സേ വിതഔട്ട് വെയ്റ്റിംഗ് ഫോർ അവേഴ്സ് ടു ഗെ ചാൻസ് ടു സേ സംതിങ് കുറെ ആളുകൾ ഉണ്ടെങ്കിൽ ഓരോരുത്തരുടെ ടേൺ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം ആളുകൾ കുറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങൾ പറയാനും അതേപോലെ തന്നെ കുറച്ച് പേരേ ഉള്ളൂ എങ്കിൽ അവരുടെ ആജണ്ടൊക്കെ ക്യുക്കായിട്ട് ഡിസ്കഷൻ നടത്താനൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് യെല്ലോ കൺസ്ട്രക്റ്റീവ് സൈലൻസ് പല കമ്പനീസും വളരെ ലീനിയൻ്റ് ആണ് ആൻഡ് കൂടെ വർക്കിംഗ് എൻവോൺമെൻറ്റ് അവർ കൊടുക്കുന്നത് സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളാണെങ്കിലും പക്ഷെ ചില കമ്പനീസ് അവർ എംപ്ലോയീസ് നെർവസ് ഓവേഴ്സ് ആക്കാറുണ്ട് കാരണം അത് സ്ട്രിക്റ്റ് നോർംസ് ആയിരിക്കും അവർ പറയുക അതുകൊണ്ട് തന്നെ അവരത് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് അവിടെ പോകുന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ ബി സെൽഫ് എഫെയർ അവെയർ കുറിച്ച് തന്നെ ഒരു അവെയർനെസ് ഒരു ബോധം നമുക്ക് ഉണ്ടാവുക ദിസ് ഈസ് ഡിഫിക്കൽട്ട് നോട്ട് ടു ഫോളോ ബട്ട് ഇറ്റ് ഈസ് നീഡഡ് ഇഫ് ദ കമ്പനി ഈസ് ലാർജ് ആൻഡ് ദ റീസൻറ്റ് ഇണഫ് ടൈം നമുക്ക് വേണ്ടത്ര ടൈം കിട്ടാതിരിക്കുക കമ്പനി വലിയൊരു കമ്പനിയായി മാറാം അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരുടെയും സജഷൻ നമുക്ക് എടുക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് അവിടെ ചെയ്യുന്നത് ടു മേക്ക് ദിസ് വർക്ക് ഈച്ച് എംപ്ലോയി ഈസ് ഗിവൺ ടു ത്രീ ചാൻസസ് ഓരോ എംപ്ലോയിക്കും ഒരു രണ്ടോ മൂന്നോ ചാൻസ് നമ്മൾ കൊടുക്കും ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിൻ്റെ സൈസിനനുസരിച്ചായിരിക്കും അപ്പോൾ ആ ഒരു ചാൻസ് വരുമ്പോൾ അവർക്ക് ആ കാര്യങ്ങൾ അവിടെ പറയാം ദേ കനോട്ട് മേക്ക് എനി സജഷൻസ് ഓ സ്പീക്ക് വൈസ്ലി അവരെ സജഷൻസ് പറയാമെന്നുള്ള അവരെ ബുദ്ധിപൂർവ്വം എന്താണോ കാര്യം അത് മാത്രം അവതരിപ്പിക്കുക പിന്നുള്ളത് സെലിബ്രേറ്റ് അക്കംപ്ലിഷ്മെൻറ്റ്സ് ആണ് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു ടീം ആയതിനു ശേഷം ആ ഒരു ടാസ്ക് പെർഫോം ചെയ്യുക അല്ലെങ്കിൽ അച്ചീവ്മെൻ്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അത് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പേയിങ് ദ സാലറി എല്ലാം നമ്മൾ സാലറി മാത്രം കൂട്ടിക്കൊടുക്കുക എന്നുള്ളതല്ല ഒരു ബെറ്റർ കണക്ഷൻ എംപ്ലോയിസുമായിട്ടുണ്ടായിരിക്കാം എല്ലും ഒരു ഒബ്ലിഗേറ്ററി എംപ്ലോയിയുടെ സൈഡിൽ നിന്ന് പൈസ മാത്രം അപ്പോൾ ആ ഒരു ഡീപ്പർ കണക്ഷൻ കൂടി കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ അപ്പം വേണ്ടി കമ്പനി ഇത്തരത്തിലുള്ള അച്ചീവ്മെന്റ്സിനെയൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അവരുടെ ആ സക്സസിനെ അവർ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണല്ലോ അത് ഏഴാമത്തേല് ഓണർ എക്സ്പെർട്ടൈസ് ഇനി ടീം മെമ്പേഴ്സ് ചില ടാസ്ക് ചിലപ്പോൾ ഭയങ്കര ടഫ് ആയിരിക്കാം അവരെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു എക്സ്പെർട്ടൈസിനെ വൈദഗ്ധ്യത്തിന് നമ്മൾ ഓണർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് ട്രാൻസ്പെറൻറ്റ് ടീം ട്രേറ്റ്സുകൾ എല്ലാ ഹൈ പെർഫോമൻസ് ടീമിൽ ഇമ്പോർട്ടൻ്റായ ചില സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കും കാരണം എവറിത്തിങ് ഷുഡ് ബി ഓപ്പൺ വിച്ച് എൻകറേജ് ദ ടീം മെമ്പേഴ്സ് ടു ട്രൂ ടു ദയർ വർക്ക് അതായത് അവർ ടീമിനെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ അവരെല്ലാവരും എൻകറേജ് ചെയ്യുന്ന ഒരു ഇതാതാണ് ട്രാൻസ്പെറൻറ്റ് എന്ന് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ട്രാൻസ്പെറൻസി നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ആ ടീം എങ്ങനെ യൂസ് പ്രൊജക്ട് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് സ്ട്രക്ചേഴ്സ് ദ ഹോൾ വർക്ക് ഫ്ലോ മൊത്തത്തിലുള്ള വർക്ക് ഫ്ലോനയൊക്കെ കാണിച്ചു കൊടുത്ത് വളരെ ഈസി ആയിട്ട് ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും എല്ലാ ടീം മെമ്പേഴ്സിനും അതുവഴിയാണ് ഒരു ഹൈ പെർഫോമൻസിലേക്ക് എത്താൻ പറ്റുന്നത് ഇത്രയാണ് ഈ ഒരു ടീം എന്താണ് അതുപോലെ നല്ല ഏറ്റവും എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ പറയുന്നത് നല്ലൊരു ഇഫക്റ്റീവ് ടീം ആവണമെങ്കിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഇനി ഇതിലിപ്പം വന്നിരിക്കുന്നത് ടീം നോംസ് ആണ് എന്തൊക്കെയാ ടീം നോംസ് എന്ന് പറയുന്നത് ബൈ അലോയിങ് ദ ടീം ടു അഗ്രി ഓൺ എ സെറ്റ് ഓഫ് ടീം ബിഹേവിയേഴ്സ് ഓരോ ടീമിലെ മെമ്പേഴ്സിനും എന്തൊക്കെ ടീം ബിഹേവിയേഴ്സ് ഉണ്ടോ എന്നുള്ളത് അവർ അഗ്രി ചെയ്യണം അതുപോലെ തന്നെ വളരെ സേഫ് ആൻഡ് ഡിസൈറബിൾ വർക്കിംഗ് എൻവയോൺമെന്റ് ആയിരിക്കണം അവർ കൊടുക്കേണ്ടത് ഹോൾഡിംഗ് ഈച്ച് ദർ അക്കൗണ്ടബിൾ ഫോർ ദർ ഓരോ ആക്ഷൻ ചെയ്യുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെയൊക്കെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഓരോ വ്യക്തികളിൽ അർപ്പിതമാണ് എന്നുള്ളതാണ് പറയുന്നത് റിമൂവിങ് അസംഷൻസ് ബൈ സെറ്റിംഗ് കോൺക്രീറ്റ് പോയിന്റ്സ് എപ്പോഴും നമ്മളൊരു സംശയത്തിന് നേരിലെല്ലാം ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് കൃത്യമായ ഒരു ധാരണയോട് കൂടിയിട്ട് തന്നെയായിരിക്കണം ഓരോരുത്തരും പെർഫോം ചെയ്യേണ്ടത് മേക്കിംഗ് ടീം സെൽഫ് ഫോർ ൈസിങ് സ്വമേധയാ തന്നെ ആ ഒരു ടീമിനെ ഓർഗനൈസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാം എംഫസൈസിങ് കമ്മ്യൂണിക്കേഷൻ നിർബന്ധമായിട്ടും കമ്മ്യൂണിക്കേഷൻ നടത്തുക നോളേജ് ഷെയർ ചെയ്യുക ആ ടീമിലുള്ള എല്ലാവരും ഒരേപോലെ കണ്ടുകൊണ്ട് വിവരങ്ങൾ കൊടുത്താൽ മാത്രമാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ ഇങ്ങനെ ഒരു ടീം നോമുണ്ടെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റാണ് നമുക്ക് കിട്ടാം ഫസ്റ്റ് ഓഫീസ് പോളിറ്റിക്സ് അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും വളരെ ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു വർക്ക് ടീമിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഓരോരുത്തരും ആ ഒരു നേട്ടം നമുക്ക് കിട്ടുമ്പോൾ അതെല്ലാം ഓരോരുത്തരുടെയും കഴിവുകളാണ് എന്ന് തിരിച്ചറിയാനുള്ള തരത്തിലുള്ള റിലേഷൻ ആയിരിക്കും ഒരു ഓണർഷിപ്പ് എൻ്റെ സ്വന്തം കമ്പനിയാണ് എന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം വരുന്നു അതിൻ്റെ ഡിസ്ഫങ്ഷൻ ിസ്ഫനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുക തകരാറിലാവുക താറുമാറായി ഇരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കി എടുക്കാൻ നല്ലൊരു ടീം നോംസ് ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് നെക്സ്റ്റ് പറഞ്ഞത് ഒരു ടീമിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജസും ഒക്കെയാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ടീം മെമ്പേഴ്സ് എപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം പരസ്പരം മറ്റോ തിരിച്ചറിയാനും അതേപോലെ തന്നെ അവരുടെ ഒരു ഗ്രേറ്റർ വർക്ക് ഫോഴ്സിനെ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുക സിനിജറ്റിക് ആയിട്ടുള്ള കോമ്പിനേഷൻസും ഐഡിയാസും എബിലിറ്റീസും ഒക്കെ കൊണ്ടുവരാൻ പറ്റുക പുതിയ അപ്രോച്ചസ് കൊണ്ടുവരാൻ പറ്റുക ടീം മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതോടുകൂടി തന്നെ ഒരു സോഷ്യൽ ഫെസിലിറ്റേഷനുള്ള അവരുമായിട്ട് നിങ്കിൾ ചെയ്തുകൊണ്ട് നല്ല ടഫ് ആയിട്ടുള്ള ടാസ്കിനെയൊക്കെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുക നല്ലൊരു കമ്മ്യൂണിക്കേഷനും ഇൻഫർമേഷൻ എക്സ്ചേഞ്ചും ഉണ്ടാവുക കൂടുതലായിട്ടും ഒരു കോപ്പറേഷൻ മെമ്പേഴ്സിന് ഇടയിൽ ഉണ്ടായിരിക്കാം വളരെ ആയിട്ട് workflow enhancing, hanzi and but yeah കൂടുതലായിട്ട് ഒരു ആക്സെപ്റ്റൻസ് മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്നൊരവസ്ഥ അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് പോകാൻ പറ്റുക നല്ലൊരു ഓട്ടോണമി വെറൈറ്റി ആയിട്ടുള്ള ഐഡൻ ഐഡൻറ്റിറ്റികളും സിഗ്നിഫിക്കൻസും ഫീഡ്ബാക്കും ഇതെല്ലാം അതിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടുന്നു ഒരു കമ്മിറ്റ്മെന്റ് അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത് നെക്സ്റ്റ് ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ചില ഇൻഡിവിജ്വൽസിനൊരിക്കലും അവരുടെ ആ ടീം വർക്ക് ആയിട്ട് ഒത്തുപോകാൻ സാധിക്കാത്ത ആളുകളായിരിക്കാം വർക്കേഴ്സിനെ സെലക്ട് ചെയ്യുക കുറച്ചും കൂടി ഏത് ടീമിലാണ് അവനവൻ്റെ സ്കില്ലെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന സെലക്ട് ചെയ്യാൻ പറ്റും പറ്റിക്കൊള്ളുന്നില്ല സം മെമ്പേഴ്സ് മേ എക്സ്പീരിയൻസ് ലെസ് മോട്ടിവേറ്റിംഗ് ആയിരിക്കും ചിലർ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ് ടൈം കൺസ്യൂമിംഗ് ആയിരിക്കാം പല കാര്യങ്ങളും വളരെ സ്റ്റിമിക് ക്രിയേറ്റിവിറ്റി ആയിരിക്കും ഇൻഹിബിറ്റ് ഗുഡ് ഡിസിഷൻ മേക്കിങ്ങും ഗ്രൂപ്പ് തിങ്ക ഒക്കെയാണ് കൂടുതൽ പ്രിവലൻ്റ് ആയിരിക്കുന്നത് ഇവാലുവേഷനും റിവാർഡ്സും ഒക്കെ പെർസീവ് ചെയ്യുന്നത് വളരെ പവർഫുള്ളായിട്ടാണ് സാധാരണ പക്ഷേ അതൊക്കെ ചിലപ്പോൾ വേണ്ടത്ര നല്ല രീതിയിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കാം എക്സ്പീരിയൻസിനനുസരിച്ചാണല്ലോ കൂടുതൽ പ്ലേ നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു കാര്യമൊക്കെ അവിടെ ശ്രദ്ധിക്കുക നെക്സ്റ്റ് വരുന്നതാണ് ടീം കൊഹസീവ്നെസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കൊഹഷൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഓരോ ഇൻഡിവിജ്വൽസും കണക്റ്റഡ് ആണ് ഒരു കോമൺ ഗോളിന് വേണ്ടിയാണ് നമ്മളിത് ഫോം ചെയ്തതെന്നൊരു ബോധം എല്ലാവർക്കും ഒരു സഹിഷ്ണുതാ മനോഭാവം ഉണ്ടാക്കിയെടുക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുക ട്രസ്റ്റ് ചെയ്യുക നോളജ് ഷെയർ ചെയ്യുക കൊഹഷൻ അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ടീം എപ്പോഴും ഒരു യൂണിറ്റി അവിടെ കീപ്പ് ചെയ്യുക അല്ലാവരും ഒന്നാണെന്നുള്ള ധാരണയിൽ മുന്നോട്ട് പോകണം ഇൻഡിവിജ്വൽസ് ആ ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തന്നെ ഓരോ വ്യക്തികളുമാണ് അപ്പം അതിനെയാണ് ഒരു ടീം കൊഹസീനസ് എന്ന് പറയുന്നത് ഇനി എന്തൊക്കെയാണ് ഈ ഒരു ടീം കോഹേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എൻകറേജ് ട്രാൻസ്പെറൻസി ട്രാൻസ് നേരത്തെ നമ്മൾ പറഞ്ഞ പോയിൻ്റ് ആണതിൽ എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമായിട്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ അവിടെ ഉണ്ടാവുക അപ്പോൾ ആ ഒരു ട്രാൻസ്പെറൻസി എൻകറേജ് ചെയ്താൽ തന്നെ നല്ലൊരു ടീം കോഹേഷനാണ് അവിടെ സംഭവിക്കുന്നത് ട്രാൻസ്പെറൻസി എന്ന് വേടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ തുല്യ സ്വാതന്ത്ര്യങ്ങളും പ്രൊസീജിയേഴ്സും പോളിസികളും വിഷനും ഗോളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് തന്നെ പറയാനും ചെയ്യാനും ഉള്ള ഒരു അവസരം അവിടെ കൊടുക്കുക അതുപോലെ പിരമിഡ് ക്രിയേറ്റ് ചെയ്യാം നമുക്ക് എത്രത്തോളം ഗോളുകൾ ഉണ്ടോ എന്തൊക്കെ അച്ചീവ് ചെയ്യണം അത് കൃത്യമായിട്ട് ഇത്ര സമയം വേണം ഒരു സോളിഡ് സ്ട്രക്ചർ ഉണ്ടാക്കുക പ്രത്യേകിച്ച് ഒരു ത്രീ ലെവൽസ് കൊടുക്കുക കമ്പനിയുടെ ഗോൾ ആദ്യം കൊടുക്കുക നമ്മുടെ ടീമിന്റെ ഗോൾ കൊടുക്കുക പിന്നെ ഓരോ വ്യക്തികളും ഏത് ഗോൾ അപ്പോൾ ഓരോ വ്യക്തിയും അവരുടെ വർക്ക് അച്ചീവ് ചെയ്താൽ തന്നെ അവരുടെ ഗോൾ അച്ചീവ് ചെയ്താൽ തന്നെ ആ ടീം സക്സസ് ആണ് അപ്പോൾ ടീമിന്റെ ഗോൾ ഫുൾഫിൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് കമ്പനിയുടെ ഗോൾ അവിടെ ഫുൾഫിൽ ചെയ്യുക അതാണ് ആ ഒരു ത്രീ ലെവൽ എന്ന് പറഞ്ഞാൽ ഗോൾ പിരമിഡ് സെറ്റ് ചെയ്യാൻ പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇനി ഇനീഷ്യേറ്റീവ് ടീം ബിൽഡിങ് നല്ല രീതിയിൽ ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും മുൻകൈയ്യെടുത്ത് ചെയ്യുക എന്നുള്ള പരമാവധി കോൺഫ്ലിക്റ്റുകൾ റിസോൾവ് ചെയ്യുക ബ്രെയിൻ സ്റ്റോമിംഗ് ആയിട്ടുള്ള പുതിയ സൊല്യൂഷൻസ് കൊണ്ടുവരിക സപ്പോർട്ടീവ് ആയിട്ടുള്ള എൻകറേജിങ് ആയിട്ടുള്ള എൻവോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക ഇതൊക്കെയാണ് ഇതിൽ വരുന്ന വേറൊരു കാര്യം സ്ട്രാറ്റജി എന്ന് പറയുന്നത് പരമാവധി കമ്മ്യൂണിക്കേഷൻസ് മെമ്പേഴ്സ് തമ്മിലും ലീഡേഴ്സ് തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻട്രാക്ഷൻസ് വളരെയധികം ഇൻക്രീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ട്രസ്റ്റും കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക ബിൽഡ് ട്രസ്റ്റ് കാരണം കമ്മ്യൂണിക്കേഷൻ ചാനൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതോട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവിടെ ആവശ്യമാണ് നോട്ട് ജസ്റ്റ് ഡിസ്കസിങ് ടാസ്ക് ഹൗ ടു കംപ്ലീറ്റ് ദം ജസ്റ്റ് ഒരു വർക്ക് കിട്ടിയാൽ അത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി നമുക്ക് വേണ്ട ആശയങ്ങളും അതുപോലെ ഒരു ഡയറക്ഷൻസും ഗൈഡ് ഗൈഡ്ലൈൻസും ഒക്കെ സൂപ്പർവൈസറുടെ നമുക്ക് നമുക്കിവിടെ കൊടുക്കുക അതുവഴി ഓരോ ആളുകൾക്കും ആ ഒരു ടീം ലീഡറോട് ഒരു വിശ്വാസം നമ്മൾ ഈ ടീമിൽ വർക്ക് ചെയ്യുമ്പം അത് സക്സസ്ഫുൾ ആയി ആയിപ്പോവും എന്നുള്ള ഒരു ഒരു തോന്നൽ എടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടിയിട്ട് അവരുടെ ഐഡിയാസ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവരുടെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പറയുന്നത് ലാസ്റ്റ് പോയിന്റിൽ പറയണേ സെലിബ്രേറ്റ് സക്സസ് ടുഗെദർ അതിനുശേഷം ഇത്തരത്തിൽ നമ്മളൊരു ടീമിനെ കെട്ടിപ്പടുത്തു കഴിഞ്ഞാൽ വളരെ ട്രാൻസ്പെറൻറ്റ് ആയതും നല്ല ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടും നല്ല രീതിയിൽ ഒരു ടീം ബിൽഡിങ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനൊക്കെ നല്ല രീതിയിൽ കൊണ്ട് ചെല്ലുക പിന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ വന്നാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ അവിടെ സോൾവ് ചെയ്തു ഒക്കെ റിഡ്യൂസ് ചെയ്യുക പരസ്പരം ഒരു വിശ്വാസം ഉണ്ടാക്കി എടുക്കുക അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ആ ടീം അതിൻ്റെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുക തന്നെ ചെയ്യും അങ്ങനെ ചെയ്തതിന് ശേഷം അവർ അച്ചീവ് ചെയ്ത് തീർച്ചയായിട്ടും ആ ആഘോഷം ആ ഒരു വിജയം ആഘോഷിക്കുക തന്നെ വേണം എന്നുള്ളതാണ് എന്നാലാണ് അതിൽ ഓരോ ടീം മെമ്പേഴ്സും വളരെ ആയി മാറുള്ളൂ അവരെ അംഗീകരിക്കപ്പെടുന്നു എന്നത് തന്നെ ഒരു തോന്നൽ തന്നെയാണ് അത് നമനവൻ്റെ കമ്പനിയാണെന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാവുന്നു എന്നുള്ളത് അതുവഴി അവർ സാറ്റിസ്ഫാക്ഷൻ ലെവലോടെ കൂടുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒന്ന് ടീം നോംസിനെ കുറിച്ചും അതിനെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ ടീം കൊഹസീവനേഴ്സിനെ കുറിച്ചുമാണ് ഇവിടെ കൊഹിഷൻ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആയി എന്ന് വിചാരിക്കുന്നു അതേപോലെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ ചാപ്റ്റർ ഫൈവ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കേട്ട് മനസ്സിലാക്കി മാക്സിമം നിങ്ങൾക്കത് ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്